फ्रेंड्स वेलकम बैक टू माय चैनल ഇന്നത്തെ വീഡിയോ റുബിഷ്യുവിന്റെ സൊല്യൂഷൻ വീഡിയോ ആണ് ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ ഇതാണ് നമ്മുടെ റുബിഷ്യു റുബിഷ്യുവിന് ആറ് സൈഡും ആറ് ഡിഫറെന്റ് കളേഴ്സും ഉണ്ട് ഈ പീസ് നമ്മൾ കോർണർ പീസ് എന്ന് പറയും ഇതിനെ എഡ്ജ് പീസും ഇത് സെന്റർ പീസും സെന്റർ പീസ് ഫിക്സ്ഡ് ആണ് ഇത് എൻ്റെ ഒരു പഴയ റുബിഷ്യുവിന്റെ ഒരു ഭാഗമാണ് ഇതിൽ സെന്റർ പീസ് മാത്രമേ ഉള്ളൂ ഓരോ കളറിനും അതിൻ്റെ ഓപ്പോസിറ്റ് കളറുണ്ട് യെല്ലോയുടെ വൈറ്റ് ബ്ലൂവിൻ്റെ ഗ്രീൻ റെഡിൻ്റെ ഓറഞ്ച് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്ന ഭാഗം ഓറഞ്ച് ആണ് അപ്പോൾ ഇത് ക്യൂബിൻ്റെ ഫേസ് ഇത് ക്യൂബിൻ്റെ റൈറ്റ് സൈഡ് ഇത് ക്യൂബിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇത് ക്യൂബിൻ്റെ അപ്പ് സൈഡ് ഇത് ക്യൂബിൻ്റെ ഡൗൺ സൈഡ് ഇത് ക്യൂബിൻ്റെ ബാക്ക് സൈഡ് രണ്ട് മൂവ്മെൻറ്റ്സ് ആണുള്ളത് ഒന്ന് ക്ലോക്ക് വൈസും ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസും ഇപ്പോൾ ഫേസ് ടു ടൈംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് ടു ടൈംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പ് ടു ടൈംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് ടു ടൈംസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡൗൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡൗൺ ആൻറ്റി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്ക് ആൻറ്റി ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ റുബിഷ്യു സോൾവ് ചെയ്യണമെങ്കിൽ കുറച്ച് അൽഗോരിതം അറിഞ്ഞിരിക്കണം അത് ഞാൻ വരുന്ന സ്റ്റെപ്പിൽ പറഞ്ഞുതരാം ഇപ്പോൾ ഞാൻ ആകാശം എന്ന് പറയുമ്പോൾ റൈറ്റ് ആൻറ്റി ക്ലോക്ക് ആണ് വെറും ആറെന്ന് വെച്ചാൽ റൈറ്റ് ക്ലോക്ക് വൈസ് സൊല്യൂഷനിലേക്ക് കടക്കാം അതിനു മുമ്പേ സ്ക്രാമ്പിൾ ചെയ്യാം ായിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ വെള്ള ഒരു ക്ലോസ് ആക്കി മാറ്റണം അതിന് വെള്ളയുടെ ഓപ്പോസിറ്റ് കളറായ മഞ്ഞ ഫേസ് ആയിട്ട് പിടിക്കുക ഇവിടെ 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 വെള്ള വെട്ടണം ഇത് സ്പെഷ്യൽ അൽഗോരിതം ഒന്നുമില്ല ഇവിടെ ഒരെണ്ണമുണ്ട് അടുത്ത് എവിടെയെല്ലാം ഉണ്ടെന്ന് നോക്കാം ഇവിടെ ഒരെണ്ണമുണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് ഇവിടെ അടുത്തുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ ഈ എച്ച് പീസസ് ഇല്ലേ റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ഇത് അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോവുക ഇപ്പം റെഡ് റെഡിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോവുക എന്നിട്ട് ഫേസ് ടു ടൈംസ് ചെയ്യുക അപ്പോൾ ഈ അപ്പ് സൈഡിലുള്ള ഈ എഡ്ജ് പീസസ് ഡൗൺ സൈഡിലോട്ട് പോകും അടുത്ത ബ്ലൂ ബ്ലൂവിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോവുക ഫേസ് ടു ടൈംസ് ഡീൻ ഡീൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോവുക ഫേസ് ടു ടൈംസ് അടുത്ത ഓറഞ്ച് ഓൾറെഡി ആയി ഫേസ് ടു ടൈംസ് ഇപ്പോൾ നമുക്കൊരു പ്ലസ് ചിഹ്നം കിട്ടും എക്സ്ട്രാ വന്നാലും കുഴപ്പമൊന്നുമില്ല അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം അതിനു മുമ്പേ വൈറ്റ് ബോട്ടം ഡൗൺ സൈഡിലായിട്ട് പിടിക്കുക അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വെള്ള സോൾവ് ചെയ്യുക അതിന് എവിടെയെല്ലാം വെള്ളമുണ്ടെന്ന് നോക്കാം ഇവിടെ ഒരെണ്ണമുണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് ഇവിടെ ഒരെണ്ണമുണ്ട് ഇപ്പോൾ ഞാൻ ഇതെടുക്കുന്നു ഇതിൻ്റെ മാച്ചിങ് കളർ ഓറഞ്ചും നീലയുമാണ് അപ്പോൾ ഓറഞ്ചായിട്ട് ഡയഗണലായിട്ട് മാച്ച് ആയിട്ടുണ്ട് ഓൾറെഡി ഇതിപ്പോൾ എൻ്റെ റൈറ്റ് സൈഡാണ് വെള്ളം വരുന്നത് റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ഈ അൽഗോരിതം ചെയ്യുക റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അടുത്ത് ഇവിടെ ഒരെണ്ണമുണ്ട് മാച്ചിങ് കളർ ഗ്രീൻ ഗ്രീൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോവുക പിന്നെ റൈറ്റ് സൈഡായിട്ടാണ് ഡയഗണലായിട്ട് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് റൈറ്റ് സൈഡ് ചെയ്ത അൽഗോരിതം ഒന്നുകൂടെ ചെയ്യുക റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അടുത്ത് ഇവിടെ ഒരെണ്ണമുണ്ട് റെഡ് റെഡിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോവുക ഇതിപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് ഡയഗണലായിട്ട് മാറ്റിയിട്ടുള്ളത് അതുകൊണ്ട് ഈ അൽഗോരിതം ചെയ്യുക ലെഫ്റ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് ലെഫ്റ്റ് അടുത്ത് ഇവിടെയാണ്
ഈ വെള്ള സോളഭാവത്തിന്റെ നേർക്കെ കൊണ്ടുപോക ഇത് സോളഭാവത്തെ ഫീസിന്റെ മോളിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നിട്ട് അൽഗോരിതം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ റൈറ്റ് സൈഡ് ആയതുകൊണ്ട്, റൈറ്റ് സൈഡ് ആയിട്ടാണ് വന്നിട്ടുള്ളതുകൊണ്ട് റൈറ്റ് അപ് ടു ടൈംസ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഇത് മോളിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ മാച്ചിങ് ഉള്ള ഓറഞ്ച് സോറി റെഡ് റെഡിന്റെ സെന്ററിലോട്ട് കൊണ്ടുപോകുക. ഇതിപ്പോൾ റൈറ്റ് സൈഡായിട്ടാണ് ഡയഗണലായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചെയ്യേണ്ട അൽഗോരിതം റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ്. ചിലപ്പോൾ നിങ്ങളുടെ വൈറ്റ് പീസ് ഇങ്ങനെ വരാം. അപ്പോൾ എൻ്റെ മാച്ചിങ് കളർ റെഡ്. ഇപ്പോൾ റെഡ് ഫേസ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് അൽഗോരിതം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ്. എന്നിട്ട് എൻ്റെ റെഡ് തന്നെ മാച്ചിങ് കളർ റെഡിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ ഡയഗണൽ റൈറ്റ് സൈഡ് ആയിട്ടാണ് മാച്ച് ആയിട്ടുള്ളത്. അതുകൊണ്ട് റൈറ്റിന് ചെയ്ത അതേ അൽഗോരിതം റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ്. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. വൈറ്റും സോൾവ് ആയിട്ടുണ്ട്, ഫസ്റ്റ് ലെയർ സോൾവ് ആയിട്ടുണ്ട്. റുബിക്യു സോൾവ് ചെയ്യുന്നതുവരെ എപ്പോഴും വൈറ്റ് ഡൗൺ സൈഡ് ആയിട്ട് പിടിക്കുക. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യുക. ഈ ലെയർ അതിന് യെല്ലോ ഇല്ലാത്ത എച്ച് പീസസ് നോക്കുക. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഗ്രീൻ റെഡ് സോറി ഗ്രീൻ ആൻഡ് റെഡ്. ഗ്രീൻ്റെ അടുത്ത് സെൻറ്ററിലോട്ട് കൊണ്ടുപോവുക. ഈ എച്ച് പീസസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആണ്, എന്നാലേ ഈ എച്ച് പീസസ് സോൾവ് ആവും. ഇപ്പോൾ റെഡ്സ് റെഡ് ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട് ടോപ്പ് ടു ലെഫ്റ്റ് ആണ്. ഇതിന് ചെയ്യേണ്ട അൽഗോരിതം അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ലെഫ്റ്റ് അപ്പ് ഫേസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ എഡ്ജ് സോൾവ് ആയിട്ടുണ്ട്. അടുത്ത എവിടെ ഉണ്ടെന്ന് നോക്കാം. ഇവിടെ ഒന്നും ഉണ്ട്. ഇത് ഓൾറെഡി ഓറഞ്ചും ഗ്രീനും ബ്ലൂ ആണ്. ഓറഞ്ച് ആയിട്ട് ഓൾറെഡി സെൻറ്ററായിട്ട് മാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഈ എഡ്ജ് പീസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഈ എഡ്ജ് പീസ് സോൾവ് ആവും. ഇതിപ്പോൾ ഗ്രീൻ നമ്മൾ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് ടോപ്പ് ടു റൈറ്റ് ആണ്. ഇതിന് ചെയ്യേണ്ട അൽഗോരിതം എന്താണെന്ന് വെച്ചാൽ അപ്പ് റൈറ്റ് അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് ഫേസ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അപ്പ് ഫേസ്. ഇപ്പോൾ ഈ എഡ്ജ് പീസും സോൾവ് ആയിട്ടുണ്ട്. അടുത്ത എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. ഇവിടെ ഉണ്ട്. ഓറഞ്ചും ഗ്രീനും ഓറഞ്ചിൻ്റെ സെൻറ്ററിലോട്ട് കൊണ്ടുപോകുക. ഇപ്പോൾ ഈ എഡ്ജ് പീസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവണം. അപ്പോൾ ഈ എഡ്ജ് പീസ് സോൾവ് ആവും. ഇതിപ്പോൾ ടോപ്പ് ടു ലെഫ്റ്റ് ആണ്. ഞാൻ ആദ്യമേ ചെയ്ത അൽഗോരിതം വീണ്ടും ചെയ്യുക. അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് ലെഫ്റ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അപ്പ് ലെഫ്റ്റ് അപ്പ് ഫേസ് അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് ലെഫ്റ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ്. അടുത്ത എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക. എവിടെയും ഇല്ല. ആ ഈ എഡ്ജ് പീസ് സ്വാപ്പായി കിടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ ഈ എഡ്ജ് പീസ് ബ്ലൂ ഫേസ് ആയിട്ട് പിടിക്കുകയാണെങ്കിൽ ഇത് റൈറ്റ് സൈഡ് ആയിട്ടല്ലേ സ്വാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പ് ടു റൈറ്റിൻ്റെ അത്ഭുതം ചെയ്താൽ മതി. റൈറ്റ് അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് ഫേസ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അപ്പ് ഫേസ്. ഇപ്പോൾ ഇവിടെ കിടന്ന എഡ്ജ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നീലയും റെഡും നീലയുടെ സെൻറ്ററിലോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഈ എഡ്ജ് പീസ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആണ്. അപ്പോൾ ഈ എഡ്ജ് പീസും സോൾവ് ആവും. ഇതിപ്പോൾ ടോപ്പ് ടു റൈറ്റ് ആണ്. അതിന് ചെയ്യേണ്ട അൽഗോരിതം ഇപ്പോൾ ചെയ്ത അൽഗോരിതം അപ്പ് സോ റൈറ്റ് അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് റൈറ്റ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അപ്പ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് ഫേസ് ആൻഡ് ഈ ക്ലോക്ക് വൈസ് അപ്പ് ഫേസ്. ഇപ്പോൾ നമുക്ക് കാണാം എല്ലാ എഡ്ജ് പീസും സോൾവ് ആയിട്ടുണ്ട്. നമുക്ക് തേർഡ് സ്റ്റെപ്പിലേക്ക് കടക്കാം. തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എല്ലാം ഒരു ക്രോസ് ആക്കി മാറ്റണം. ഈ എല്ലാം ക്രോസ് ആക്കുമ്പോൾ പല പല കേസുണ്ട്. ആദ്യത്തെ കേസ് എല്ലാവരുടെ സെൻറ്ററിൽ ഒരു എഡ്ജ് പീസും ഇല്ലാത്തത്. രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ രണ്ട് എഡ്ജ് മാത്രം എല്ലാവരുടെ സെൻറ്ററിൽ. അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു പാരലൽ ഒരു ലൈൻ കിട്ടും. എല്ലാം ഒരു ലൈനായിട്ട് കിട്ടും രണ്ട് എഡ്ജ്. ഫസ്റ്റ് കേസിന് ചെയ്യേണ്ട അൽഗോരിതം എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാം നമ്മൾ ടോപ്പ് അപ്പ് സൈഡിലായിട്ട് പിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യേണ്ട അൽഗോരിതം ഫേസ് അപ്പ് റൈറ്റ്
anti-clockwise, right anti-clockwise, face anti-clockwise. ഈ അൽഗോറിതം ചെയ്യുമ്പോൾ നമുക്കൊരു പാരൽ ലൈൻ ആയിട്ട് കിട്ടും, ഒരു ലൈൻ ആയിട്ട് കിട്ടും യെല്ലോ. ഈ രണ്ട് എഡ്ജും ലെഫ്റ്റും റൈറ്റും ആയിട്ട് പിടിക്കുക, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമായിട്ട് പിടിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഓറഞ്ച് ആണ് ഫേസ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഏതാണോ വരുന്നത് അത് ഫേസ് ആയിട്ട് പിടിക്കാം. എന്നിട്ട് ഈ അൽഗോറിതം ചെയ്യുക, ഫേസ് റൈറ്റ് അപ്പ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. അടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ രണ്ട് എഡ്ജ് മാത്രം ഇങ്ങനെ വരുന്നത്. ഇത് ഒരു എഡ്ജ് നമ്മുടെ ലെഫ്റ്റ് സൈഡായിട്ടും ഒരു എഡ്ജ് ബാക്ക് സൈഡ് ഇട്ട് പിടിക്കുക. ഇപ്പോൾ എനിക്ക് ഗ്രീൻ ആണ് ഫേസ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ പിടിച്ചോ. എന്നിട്ട് ചെയ്യേണ്ട അൽഗോരിതം, ഫേസ് അപ്പ് റൈറ്റ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്കൊരു ക്രോസ് കിട്ടും. മൂന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ഒരു ലൈൻ, രണ്ട് എഡ്ജ്, ഈ രണ്ട് എഡ്ജും ലെഫ്റ്റും റൈറ്റ് സൈഡായിട്ട് പിടിക്കുക. ഇപ്പോൾ എനിക്ക് നീലയാണ് ഫേസ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഏതാണ് വരുന്നത് അത് പിടിക്കുക. എന്നിട്ട് ചെയ്യേണ്ട അൽഗോരിതം, ഫേസ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്, അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്കൊരു ക്രോസ് കിട്ടും. യെല്ലോ സോൾവ് ചെയ്യുമ്പോൾ ഫിഷ് ആകൃതി കിട്ടാതെ ഇങ്ങനെ കിട്ടാം. അപ്പോൾ നമ്മുടെ ഫേസിൽ യെല്ലോ കോർണർ ഇല്ലാത്ത കളർ ഏതാണെന്ന് നോക്കിയിട്ട് അത് ഫേസ് ആയിട്ട് പിടിക്കുക. ഇപ്പോൾ എൻ്റെ ഫേസിൽ നീലയിനകത്തും യെല്ലോ കോർണർ വരുന്നില്ല, റെഡിനകത്തും യെല്ലോ കോർണർ വരുന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒരു കളർ ഫേസ് ആയിട്ട് പിടിക്കുക. ഞാനിപ്പോൾ ബ്ലൂ പിടിക്കുന്നു. എന്നിട്ട് ഈ അൽഗോരിതം ചെയ്താൽ നമുക്ക് ഫിഷ് ആകൃതി കിട്ടും. എന്താണെന്ന് വെച്ചാൽ റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് ടു ടൈംസ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്. നമുക്ക് യെല്ലോ ക്രോസ് കിട്ടും. ഞാൻ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് വീണ്ടും ചെയ്യുക, കോർണർ ഇല്ലാത്ത ഫേസ് പിടിക്കുക. ഇപ്പോൾ എനിക്ക് നീല മാത്രമേ ഉള്ളൂ. ഈ അൽഗോരിതം ഇപ്പോൾ ചെയ്ത അൽഗോരിതം ചെയ്താൽ ഒരു ഫിഷ് ആകൃതി കിട്ടും. റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് ടു ടൈംസ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്ക് കാണാം ഒരു ഫിഷ് ആകൃതി കിട്ടും. ഇങ്ങനെ വന്നാലും നമ്മുടെ പേസിൽ കോർണർ ഇല്ലാത്ത പീസ്, യെല്ലോ കോർണർ ഇല്ലാത്ത പീസ് പിടിച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യുക, റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് ടു ടൈംസ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്കൊരു ക്രോസ് കിട്ടും. നമ്മുടെ പേസിൽ യെല്ലോ കോർണർ ഇല്ലാത്ത ഇവിടെ ഒന്നുണ്ട്, ഈ ബ്ലൂ നമ്മുടെ പേസിൽ യെല്ലോ കോർണർ ഇല്ല. ഇപ്പോൾ ഈ പേസ് പിടിച്ചിട്ട് ഈ അൽഗോരിതം ചെയ്താൽ നമുക്കൊരു ഫിഷ് ആകൃതി കിട്ടും. റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് ടു ടൈംസ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്. ഒരു ഫിഷ് ആകൃതി കിട്ടും, ഒരു ഫിഷ് ഷേപ്പ് കിട്ടും. ഈ ഫിഷ് ഷേപ്പ് നമ്മൾ ലെഫ്റ്റ് കോർണർ പീസായിട്ട് പിടിച്ചിട്ട് ഈ അൽഗോരിതം ചെയ്യുമ്പോൾ നമുക്ക് യെല്ലോ സോൾവ് ആയി കിട്ടും. എന്താണെന്ന് വെച്ചാൽ റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് അപ്പ് ടു ടൈംസ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് മഞ്ഞ സോൾവ് ആവും, ഈ സൈഡിലെ ഒരു കളറും സോൾവ് ആവും. ഈ സോൾവ് ആയതിൻ്റെ ഓപ്പോസിറ്റ് കളർ പിടിക്കുക, എന്നിട്ട് ഈ അൽഗോരിതം ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ റൈറ്റ് ടു ടൈംസ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻഡ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻഡ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ്. സോൾവ് ആയില്ലെങ്കിൽ ഒന്നുകൂടെ അൽഗോരിതം ചെയ്യുക, റൈറ്റ് ടു ടൈംസ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻഡ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് ആൻഡ് ക്ലോക്ക് വൈസ്, റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്, അപ്പ് റൈറ്റ് ആൻഡ് ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്ക് റിവിഷ് ടു സോൾവ് ആയും. എല്ലാം സോൾവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് യു ഷേപ്പ് കിട്ടണമെന്നില്ല, യു ഷേപ്പ് കിട്ടിയാലേ നമുക്ക് റിവിഷ് ടു സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കുക ഏതെങ്കിലും സൈഡ് യു ഷേപ്പ് ആയിട്ടുണ്ടോ നോക്കുക. അപ്പോൾ നമുക്ക് കാണാം നീല നീല എടുത്തോട്ട് കൊണ്ടുപോയ
നീല യു ഷേപ്പായിട്ട് കിട്ടും. ഇപ്പോൾ നീലയുടെ ഓപ്പോസിറ്റ് അളവ് പിടിക്കുക, ഗ്രീൻ. എന്നിട്ട് ഈ അൽഗോരിതം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ഫേസ്, റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്ക് ടു ടൈംസ് റൈറ്റ്, ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ബാക്ക് ടു ടൈംസ് റൈറ്റ് ടു ടൈംസ്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഓറഞ്ച് ഓറഞ്ചിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഫ്രഷം സോൾവ് ആകും. അതിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ച് ആ അൽഗോരിതം ചെയ്താൽ നമുക്ക് സോൾവ് ആയി കിട്ടും. റൈറ്റ് ടു ടൈംസ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യുക, റൈറ്റ് ടു ടൈംസ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് റൈറ്റ്. ചിലപ്പോൾ എല്ലാം ഒരു കളറും സോൾവ് ആവാതെ എല്ലാം യു ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഏതെല്ലാം ഒരു കളർ പിടിക്കുക. ഇപ്പോൾ ഞാൻ ഓറഞ്ച് പിടിക്കുന്നു. ഓറഞ്ച് പിടിച്ചിട്ട് ഇപ്പോൾ ചെയ്ത റൈറ്റ് ടു ടൈംസ് അപ്പ് അത് ചെയ്യുമ്പോൾ ഒരു കളർ സോൾവ് കിട്ടും. നമുക്ക് നോക്കാം, റൈറ്റ് ടു ടൈംസ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്ക് കാണാം ഒരു കളർ സോൾവ് ആക്കി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് ആ അൽഗോരിതം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ, ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് റെഡ്, റെഡിൻ്റെ റെഡ് ബേസ് ആയിട്ട് പിടിച്ചിട്ട് റൈറ്റ് ടു ടൈംസ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. കിട്ടിയില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യുക, റൈറ്റ് ടു ടൈംസ് അപ്പ് റൈറ്റ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് ആൻറ്റി ക്ലോക്ക് വൈസ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് അപ്പ് റൈറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇപ്പോൾ നമുക്ക് കാണാം റൂബിക്സ് ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. എല്ലാവർക്കും റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.